Hi dears, welcome back to our chemistry class. We are discussing with our fifth unit, acids, base, salts. In the last class, we have discussed with alkalis. We have understood the difference between acid and alkalis, which means acids are substances which can increase the concentration of H plus ions in an aqueous solution, while alkalis are the substance which can increase the concentration of hydroxide ion or OH minus ion in an aqueous solution. So, oru aqueous solution la H plus ions in a concentration increase in the substance anengil adu acidum, OH minus ions in the hydroxide ions in the concentration an increase in the ingil adu oru alkalium aayirikkum. ഇനി നമ്മൾ ഈ ആസിഡും ആൽക്കലിയും ഒരുമിച്ചുള്ള റിയാക്ഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനത്തെ റിയാക്ഷൻസിനെ നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ആസിഡും ആൽക്കലിയും കമ്പൈൻ ചെയ്തിട്ട് ആസിഡിൻ്റെയോ ആൽക്കലിൻ്റെയോ പ്രോപ്പർട്ടീസ് ഒന്നുമില്ലാത്ത ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടുക. ആ പ്രോഡക്റ്റാണ് സാൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആസിഡും ബേസും കമ്പൈൻ ചെയ്താൽ, അല്ലെങ്കിൽ ആസിഡും ആൽക്കലിയും കമ്പൈൻ ചെയ്താൽ കിട്ടുന്നതാണ് സോൾട്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ആക്ടിവിറ്റിയിലൂടെയാണ് പഠിക്കാനുള്ളത്. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടത്താൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള അപ്പാരറ്റസുകളൊന്നും ഫസ്റ്റ് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ബ്യൂറെറ്റ്. ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് ബ്യൂറെറ്റ്. അതിൻ്റെ താഴ്ഭാഗത്തൊരു ടാപ്പ് കാണാം. അത് നമുക്ക് അത് ബ്യൂറെറ്റിനകത്ത് എടുത്തിട്ടുള്ള മെറ്റീരിയലിന് താഴോട്ട് കടത്തിവിടാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ടാപ്പ്. ദെൻ പിപ്പറ്റ്. പിപ്പറ്റ് അതുപോലെ അതിനകത്തും മെഷർമെൻ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ദെൻ കോണിക്കൽ ഫ്ലാസ്ക്. വാട്ട് ഹാപ്പൻ വെൻ hydrochloric acid and dilute sodium hydroxide solution are mixed? Let us do an experiment and find out. Take 50 ml of dilute hydrochloric acid in a burette. Using a pipette, measure 20 ml of dilute sodium hydroxide solution in a conical flask. Add 1 or 2 drops of phenolphthalein to the sodium hydroxide solution. Note down the color change of the solution. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ബ്യൂറെറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 50 ml ബ്യൂറെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ ബ്യൂറെറ്റിനകത്ത് 50 ml ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുന്നു. പിന്നെ നമ്മളൊരു പിപ്പറ്റ് യൂസ് ചെയ്തിട്ട് 20 ml സോഡിയം ഹൈഡ്രോക്സൈഡ് മെഷർ ചെയ്തെടുത്തിട്ട് ഈ കോണിക്കൽ ഫ്ലാസ്കിനകത്ത് ആക്കുന്നു. 20 ml സോഡിയം ഹൈഡ്രോക്സൈഡ്. എന്നിട്ട് ഈ കോണിക്കൽ ഫ്ലാസ്കിലെ സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് 2-3 തുള്ളി ഫിനോഫ്തലിൻ നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോണിക്കൽ ഫ്ലാസ്കിലെ സൊല്യൂഷൻ എന്താ കളറായിട്ട് മാറും? യെസ്, പിങ്ക് കളറായിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ്, ഹോൾഡ് ദ കോണിക്കൽ ഫ്ലാസ്ക് ബിലോ ദി പ്യൂറെറ്റ് ആൻഡ് ആഡ് ഡയലൂട്ട് എച്ച് സി എൽ ഗ്രാജുവലി. എന്നിട്ട് നമ്മൾ ഈ ഫിനോഫ്തലിൻ ആഡ് ചെയ്തിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനെ എന്ത് ചെയ്യുന്നു? ഈ ബ്യൂറെറ്റിൻ്റെ താഴെ വെച്ച് കൊടുക്കുന്നു. മിക്സ് ദ സൊല്യൂഷൻ വെൽ ബൈ ഷൈക്കിംഗ് ദ കോണിക്കൽ ഫ്ലാസ്ക് കണ്ടിന്യൂസ്ലി ആൻഡ് ഒബ്സർവ് ദ കളർ ചേഞ്ച് ഓഫ് ദി എൻ ഒ എച്ച് സൊല്യൂഷൻ. ആസ് കളർ ഫെയ്ഡ് ദ എച്ച് സി എൽ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആൻഡ് സ്റ്റിർ. Stop adding HCl when color disappears completely with just one drop of HCl. ഇനി നമ്മൾ ഈ കോണിക്കൽ ഫ്ലാസ്കിനെ ബ്യൂറെറ്റിന് താഴെ വെച്ചിട്ടുണ്ടല്ലോ. അതിലോട്ട് പതുക്കെ ഇവിടെ ടാപ്പ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ഈ ടാപ്പ് തുറന്നിട്ട് ഈ ബ്യൂറെറ്റിലെ HCl ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്ന സമയത്ത് ഈ കോണിക്കൽ ഫ്ലാസ്കിനെ നമ്മളിങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, അങ്ങനെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ ഈ പിങ്ക് കളറുള്ള സൊല്യൂഷൻ എന്തായിട്ട് മാറും? അതിൻ്റെ പിങ്ക് കളർ ഇല്ലാതാവും. ഓക്കെ, അപ്പോൾ ഇല്ലാതാവുന്ന സമയത്ത് നമുക്കറിയാം അല്ലേ, ബ്യൂറെറ്റിലുള്ള ആസിഡ് നമ്മൾ എച്ച് സി എല്ലിലേക്ക് ആഡ് ചെയ്തത് കൊണ്ടാണ് ഇതിൻ്റെ
കളർ ഫെയ്ഡായത്. അപ്പോൾ എത്രയോ ഒരു എമൗണ്ട് ML എച്ച് സി എൽ ആഡ് ചെയ്തപ്പോഴാണ് അത് ഫെയ്ഡായത്. അപ്പോൾ നമ്മൾ ഈ ബ്യൂറെറ്റിൽ മെഷർമെൻ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും അത് എത്ര ML ഒഴിച്ചു എന്നുള്ളത്, നമ്മൾ എത്ര ML ഇതിലോട്ട് ആഡ് ചെയ്തു എന്നുള്ളത് ഈ ബ്യൂറെറ്റിൽ നോക്കിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തുക. നമ്മൾ ചെയ്തിട്ടുള്ള ഈ എക്സ്പെരിമെൻറ്റിന് ബേസിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാണ്ട്, വാട്ട് വാസ് ദ കളർ ഓഫ് NaOH സൊല്യൂഷൻ വെൻ ഫിനോഫ്തലിൻ വാസ് ആഡഡ്? സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് നമ്മൾ ഫിനോഫ്തലിൻ ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ കളർ എന്തായിരുന്നു? പിങ്ക് കളർ. വിച്ച് നേച്ചർ ഓഫ് ദി NaOH സൊല്യൂഷൻ ഈസ് ഇൻഡിക്കേറ്റ് ഹിയർ? അപ്പോൾ ഈ NaOH സൊല്യൂഷനിൽ ഫിനോഫ്തലിൻ ആഡ് ചെയ്തപ്പോൾ അത് പിങ്ക് കളറാവുന്നു എങ്കിൽ അത് എന്തിനെയാണ് കാണിക്കുന്നത്? ആ ഈ NaOH-ന്റെ ബേസാണ്, ബേസിക് ക്യാരക്ടറാണ് കാണിക്കുന്നത്. വാട്ട് ഡു യു ഇൻഫർ ഫ്രം ദി ഡിക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി ഓഫ് കളർ ഓഫ് NaOH സൊല്യൂഷൻ ഓൺ ആഡിങ് HCl? അപ്പോൾ HCl ആഡ് ചെയ്യുന്ന സമയത്ത് NaOH-ന്റെ കളറ് ഡിക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ പിങ്ക് കളറിൻ്റെ ഇൻറ്റൻസിറ്റി കുറയാൻ കാരണം എന്താണ്? യെസ് ഇവിടെ ഈ NaOH-ന്റെ ബേസിസിറ്റി കുറയുന്നു, അല്ലെങ്കിൽ ബേസിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുന്നു. വെൻ ദ കളർ ഡിസപ്പിയേഴ്സ് കംപ്ലീറ്റ്ലി വിൽ ദർ ബി എനി NaOH ലെഫ്റ്റ് ബിഹൈൻഡ് ഇൻ ദി കോണിക്കൽ ഫ്ലാസ്ക്? ഈ കളർ മൊത്തമായിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഡിസപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഈ കോണിക്കൽ ഫ്ലാസ്കിൽ NaOH സൊല്യൂഷൻ ബാക്കി ഉണ്ടാവുമോ എന്നാണ്. ഇല്ല, കാരണം അവിടെ NaOH സൊല്യൂഷൻ NaOH-ന്റെ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ കളർ മാറിയത്. NaOH ഉണ്ടായിരുന്നെങ്കിൽ NaOH ഒരു ബേസാ, സോഡിയം ഹൈഡ്രോക്സൈഡ് ബേസാ, OH ഗ്രൂപ്പ് ഉള്ളത് ബേസാ. അപ്പോൾ ബേസ് ഉണ്ടായിരുന്നു എങ്കിൽ അത് പിങ്ക് കളറായിട്ട് നിൽക്കുമായിരുന്നു. ആ NaOH മൊത്തമായിട്ടും അവിടുന്ന് ഡിസപ്പിയർ ആയതുകൊണ്ടാണ് കോണിക്കൽ ഫ്ലാസ്കിലെ കളർ ഡിസപ്പിയർ ആയത്. സോ ദ ആൻസർ ഈസ് നോ. ഇപ്പം നമ്മളെ കയ്യിലുള്ളത് എന്താണ്? കോണിക്കൽ ഫ്ലാസ്കിലെ പിങ്ക് കളർ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് അല്ലേ. ആ സൊല്യൂഷനിലേക്ക് നീ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഒരു ഒന്നോ രണ്ടോ തുള്ളി NaOH സൊല്യൂഷൻ അതിലേക്ക് ആഡ് ചെയ്യുക, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. ഓക്കെ, അതായത് ഡീകളറൈസ് ചെയ്തിട്ടുള്ള സൊല്യൂഷനിലേക്ക് വീണ്ടും നമ്മൾ NaOH ആഡ് ചെയ്യുന്നു. വാട്ട് ചെയിൻ ക്യാൻ യു ഒബ്സർവ്? വാട്ട് വിൽ ബി ദ റീസൺ? അപ്പോൾ ഈ ഡീകളറൈസ് ചെയ്തിട്ടുള്ള സൊല്യൂഷനിലേക്ക് NaOH സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ അത് വീണ്ടും എന്തായിട്ട് മാറും? യെസ് പിങ്ക് കളറായിട്ട് മാറും. പിങ്ക് കളറാവാൻ കാരണം എന്താണ്? യെസ് ബിക്കോസ് ദ പ്രസൻസ് ഓഫ് ബേസ്, ബിക്കോസ് ഹിയർ ഇസ് ദ പ്രസൻസ് ഓഫ് ബേസ്. അവിടെ ബേസിൻ്റെ പ്രസൻസ് ഉണ്ടായി, കാരണം NaOH ആഡ് ചെയ്തപ്പോൾ NaOH ബേസാ. അപ്പോൾ ബേസിന് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും എന്ത് കാണിക്കും? ഫിനോഫ്തലിൻ ഉള്ളത് കൊണ്ട് അത് പിങ്ക് കളർ കാണിക്കും. ടു ദിസ് അഗെയിൻ ആഡ് ഡയലൂട്ട് HCl ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആൻഡ് സ്റ്റിർ ഇറ്റ്. വാട്ട് ഡു യു ഒബ്സർവ്? ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ആ പിങ്ക് കളറായുള്ള സൊല്യൂഷനിലേക്ക് വീണ്ടും ബ്യൂറെറ്റ് വഴി HCl ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്റ്റിർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്? യെസ്, ആ പിങ്ക് കളറിൻ്റെ ഇൻറ്റൻസിറ്റി റെഡ്യൂസ് ചെയ്യും അല്ലേ. ദാറ്റ് ഈസ് ഡിക്രീസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദി കളർ ഓഫ് ദി സൊല്യൂഷൻ. ഓക്കെ, സോ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? HCl എന്ന ആസിഡും NaOH എന്ന ബേസും റിയാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമായപ്പോൾ അല്ലേ ആസിഡിൻ്റെയോ ബേസിൻ്റെയോ സ്വഭാവം ഇല്ലാത്തൊരു സാധനമാണ് നമുക്ക് കിട്ടിയത് അല്ലേ. അതായത് കംപ്ലീറ്റ് ഡീകളറൈസ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കിട്ടിയത് അല്ലേ. ദാറ്റ് ഈസ് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് റിയാക്ട് വിത്ത് ഈച്ച് അതർ ടു നള്ളിഫൈ ദയർ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ്. സച്ച് കെമിക്കൽ റിയാക്ഷൻസ് ആർ കോൾഡ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ്. അപ്പോൾ നമ്മൾ ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആസിഡും ആൽക്കലിയും റിയാക്ട് ചെയ്തിട്ട് രണ്ടിൻ്റെയും പ്രോപ്പർട്ടീസ് ഇല്ലാതാക്കിക്കൊണ്ട് പുതിയൊരു കോമ്പോ, പുതിയൊരു പ്രോഡക്റ്റ് കിട്ടുകയാണ്. ഈ റിയാക്ഷനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ്, ദാറ്റ് ഈസ് HCl-ഉം സോഡിയം ഹൈഡ്രോക്സൈഡും. അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻസ് നമ്മളോട് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ്സ് NaCl പ്ലസ് H2O. അപ്പം നമുക്കിവിടെ കിട്ടിയിട്ടുള്ള സോൾട്ട് ഏതാണ്? യെസ് സോഡിയം ക്ലോറൈഡും പിന്നെ വാട്ടറുമാണ് പ്രോഡക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഏതൊരു ആസിഡും ആൽക്കലിയുമായി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഒരു സോൾട്ടും പിന്നെ വാട്ടറും ആയിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. നമ്മൾ ബ്യൂറെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഓഫ് എച്ച് സി എൽ, എത്ര വോളിയൂം ഓഫ് എച്ച് സി എൽ ഈ ഒരു 20 ml സോഡിയം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ പിപ്പറ്റ് വഴി മെഷർ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു 20 ml സോഡിയം ഹൈഡ്രോക്സൈഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് എച്ച് സി എൽ നമ്മൾ യൂസ് ചെയ്തു എന്നത് ബ്യൂറെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര എം എൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും അല്ലേ. ഇനി നമ്മൾ ഈ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ ഒന്ന് മാറ്റുകയാണ്. ഓക്കെ, അങ്ങനെ കോൺസെൻട്രേഷൻ മാറ്റിയിട്ട് നമ്മളോട് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറയാണ്. അങ്ങനെയാണെങ്കിൽ ഈ എച്ച് സി എല്ലിൻ്റെ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന എച്ച് സി എല്ലിൻ്റെ അളവിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമെന്ന്, അതായത് ഇപ്പോൾ 20 ml കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മളെ കയ്യിൽ സോഡിയം ഹൈഡ്രോക്സൈഡും പിന്നെ ഫിനോഫ്തലിൻ ആഡ് ചെയ്തതുണ്ട് അല്ലേ. അതിലേക്ക് ഇനി നമ്മൾ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തിട്ടുള്ള എച്ച് സി എൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ച് വോളിയം, അതായത് കുറച്ച് നമ്മൾ ടാപ്പ് തിരിച്ചിട്ട് കഴിയുമ്പോൾ തന്നെ എന്താണ് ആ സൊല്യൂഷൻ കോണിക്കൽ ഫ്ലാസ്കിൽ സൊല്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡീക്ലർ ചെയ്യും, അതായത് അവിടെ റിയാക്ഷൻ പെട്ടെന്ന് നടക്കുന്നുണ്ട്. അതായത് കുറച്ച് വോളിയമോ ഫിക്സ് ചെയ്യല്ല മാത്രമാണ് ഈ ഒരു റിയാക്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്, കോൺസെൻട്രേഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വോളിയം ഓഫ് എച്ച് സി എൽ യൂസ്ഡ് റെഡ്യൂസ് ചെയ്യും അല്ലേ, എച്ച് സി എല്ലിൻ്റെ വോളിയം എന്ത് ചെയ്യും കുറയും. ക്യാൻ യു ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾ ഫോർ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നമ്മുടെ ബോഡിയിലടക്കം ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ്റെ ആവശ്യമുണ്ട്. അതായത് പറയാം, ഒന്ന് സോയിൽ ന്യൂട്രലൈസേഷനാണ്. സോയിലിൽ ഒന്ന് ആസിഡിൻ്റെ കണ്ടൻറ്റോ അല്ലെങ്കിൽ ആൽക്കലിൻ്റെയോ കണ്ടൻറ്റോ കൂടിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആസിഡിൻ്റെ കണ്ടൻറ്റാണ് കൂടിയിട്ടുള്ളതെങ്കിൽ മണ്ണിൽ അതിലേക്ക് ആൽക്കലി എന്തെങ്കിലും ആൽക്കലി ആയിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ആൽക്കലിയുടെ കണ്ടൻറ്റാണ് സോയിൽ കൂടുതലെങ്കിൽ നമ്മൾ അതിലേക്ക് ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് യൂസിങ് ആൻഡ് ആസിഡ്സ് ഇൻ സ്റ്റൊമക്ക്, നമ്മുടെ വയറ്റിനകത്ത് ആസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന മരുന്നിൻ്റെ പേരാണ് ആൻറ്റാസിഡ്. നമ്മൾക്ക് പഠിക്കാണ്ട് ആൻറ്റാസിഡ് എന്താണെന്ന് പറയാം. ഇപ്പം ആസിഡിറ്റി എന്നൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന പലരും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വയറിനകത്ത് നമുക്ക് ആസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? യെസ്, ഒന്ന് ഡിസ്ഫാജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വണ്ണം കുറയുന്നതുമായി ബന്ധപ്പെട്ട അസുഖമാണ്. അതുപോലെ തന്നെ ബേർപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഏമ്പക്കം വിടില്ലേ, അതിനെയാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലംസൊക്കെ നമുക്ക് ആസിഡിറ്റി ഇൻക്രീസ് ചെയ്താൽ ഫേസ് ചെയ്യേണ്ടി വരും. ദെൻ ദ മെഡിസിൻസ് യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് ആസിഡിറ്റി ഇൻ ദി സ്റ്റോമക് ആർ നോൺ ആസ് ആൻറ്റാസിഡ്സ്. അപ്പോൾ സ്റ്റോമക്കിലെ ആസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിനാണ് ആൻറ്റാസിഡ്സ്. അപ്പോൾ ഈ നമ്മുടെ സ്റ്റോമക്കിലുള്ള ആസിഡ് ഏതാണ്? യെസ്, എച്ച് സി എൽ ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അപ്പോൾ സ്റ്റോമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിനാണ് ആൻറ്റാസിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൻറ്റാസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ളത് ആൽക്കലിയുടെ കമ്പോണൻസ് ആയിരിക്കും. അപ്പോൾ ആസിഡിൻ്റെ ക്വാണ്ടിറ്റി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൽക്കലിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റാസിഡിൽ വേണ്ടത് ഏതാണ്? ആൽക്കലിയാണ്. കാരണം സ്റ്റോമക്കിനകത്തുള്ള എച്ച് സി എല്ലിൻ്റെ കണ്ടൻറ്റ്, ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആൻറ്റാസിഡ്. അപ്പോൾ ഈ ഇതിനകത്തുള്ള കമ്പോണൻസ് ഒക്കെ ടെക്സ്റ്റിനകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാൽഷ്യം കാർബണേറ്റ്, അലുമിനിയം കാർബണേറ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈ കാർബണേറ്റ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെ എന്താണ്? ആൽക്കലിൻ്റെ ആൽക്കലിയാണ്. ഹൈഡ്രോക്സൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ആണല്ലോ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ആൽക്കലിൻ്റെ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ ആസിഡ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ ആൽക്കലിയാണ് ന്യൂട്രലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഈ സോയിലൊക്കെ കൃഷി ചെയ്യുന്ന സമയത്തൊക്കെ എന്താണ് സ്ലാക്കഡ് ലൈൻ, കുമ്മായപ്പൊടി
സ്പ്രിംഗിൾ ചെയ്യുന്നത്. അപ്പൊ അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? സോയില് ആസിഡിന്റെ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാലാണ് നമ്മൾ സാക്കിൾ ടൈം സ്പ്രിംഗിൾ ചെയ്യുന്നത്. അപ്പൊ അതൊരു ആൽക്കലിയാണ്. ഓക്കെ, അപ്പൊ ഇനി ആൽക്കലിന്റെ കണ്ടന്റ് ആണ് സോയിലിൽ കൂടുതലെങ്കിൽ നമ്മൾ ആസിഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോമ്പൗണ്ട്സ് യൂസ് ചെയ്യും അല്ലെ. അതായത് വാട്ട് ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് ആർ ആഡഡ് ഇൻ ദി സച്ച് സിറ്റുവേഷൻസ് എന്ന് നമ്മൾ ചോദിക്കേണ്ടത്. അതായത് ആൽക്കലിന്റെ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആസിഡ്. ആൻഡ് അപ്പൊ നമുക്ക് ഈ സോയില് ആസിഡിക് നേച്ചറാണോ അല്ലെങ്കിൽ ബേസിക് നേച്ചറാണോ കൂടുതലുള്ളത് എന്ന് അറിയണം അല്ലെ. എങ്കിൽ മാത്രമല്ല നമുക്ക് ആസിഡാണ് കൂടുതലെങ്കിൽ ആൽക്കലി ആഡ് ചെയ്യാനും ആൽക്കലിന്റെ കണ്ടന്റാണ് കൂടുതലെങ്കിൽ ആസിഡ് ആഡ് ചെയ്യാനും കഴിയുള്ളൂ അല്ലെ. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഹൗ ക്യാൻ വി എക്സ്പ്രസ് ദ സ്ട്രെങ്ത് ഓഫ് സബ്സ്റ്റൻസ് വിത്ത് ആസിഡിക് ഓർ ആൽക്കലൈൻ നേച്ചർ. എങ്ങനെയാണ് ഒരു സബ്സ്റ്റൻസിൻ്റെ ആൽക്കലൈൻ അല്ലെങ്കിൽ ആസിഡിക് നേച്ചർ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്? അത് പി എച്ച് വാല്യൂ എന്ന ഒരു കൺസെപ്റ്റാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ, അതായത് ആൽക്കലിയും ആസിഡും കമ്പൈൻ ചെയ്ത് സോൾട്ടും വാട്ടറും ഉണ്ടാകുന്ന റിയാക്ഷനാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അപ്പോൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ്റെ ഒരുപാട് അപ്ലിക്കേഷൻസും നമ്മൾ പറഞ്ഞു. ആൻറ്റാസിഡൊക്കെ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, എന്താണ് ആൻറ്റാസിഡ്, അതുപോലെ തന്നെ അതിൻ്റെ വേറെ എക്സാമ്പിൾസ്, സോയിലിൻ്റെ കേസൊക്കെ പറഞ്ഞാൽ അതുപോലെ തന്നെ എക്സാമ്പിൾസും ചോദിക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. സോ മിസ് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.